നമസ്കാരം ഡ്രൈവർ മേയർ ർക്കത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവ് ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ സഹോദരൻ സഹോദരന്റെ ഭാര്യ കണ്ടാൽ അറിയാവുന്ന ആൾ എന്നിവർക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു യെതുവിന്റെ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസിന് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മറ്റ് മൂന്ന് പേരടക്കം അഞ്ചുപേർക്കെതിരെയായിരുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ കോടതിയിൽ ഹർജി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു മേയർക്കെതിരായ ഹർജിയിൽ ഡ്രൈവർ ചൂണ്ടിക്കാട്ടിയത് ബസ്സിൽ അതിക്രമിച്ചുകയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് എം എൽ എക്കെതിരായ പരാതി കോടതി മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം കേസെടുക്കാൻ പോലീസ് മടിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡ്രൈവർ ഇതു മജിസ്ട്രേറ്റ് കോടതി സമീപിച്ചത് മേയർ ആര്യ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ നൽകിയ പരാതിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നേരത്തെ കേസെടുത്തിരുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ കണ്ടാൽ അറിയാവുന്ന രണ്ട് എന്നിവർക്കെതിരെയായിരുന്നു പരാതി കേരള പോലീസ് കെ എസ് ആർ ടി സി എം ഡി അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു അതേസമയം മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനും സാധ്യതയുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് പിരിച്ചുവിടാനും ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ഡ്രൈവിങ്ങിനിടെ ഇതു ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ച നിയമലംഘനം ചൂണ്ടിക്കാട്ടി കെ റിപ്പോർട്ട് നൽകും മോട്ടോർ വാഹന വകുപ്പിനും നൽകും ഇതോടെ ജോലിയും ലൈസൻസും ഇതുവിന് നഷ്ടമാകാൻ സാധ്യത ഏറെയാണ് മേയർക്കും എം എൽ എക്കുമെതിരെ നിരന്തരം പ്രതികരിക്കുന്ന ഇതിനെ എല്ലാ അർത്ഥത്തിലും തളയ്ക്കാനാണ് തീരുമാനം തൃശൂരിൽ നിന്നും യാത്ര തുടങ്ങി പാളയം എത്തുന്നതുവരെ പലതവണയായി ഇത് ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ബസ്സിലെ സി സി ടി വി ദൃശ്യം കാണാതായതിന് ഉത്തരവാദി ഡ്രൈവറാണെന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോഴാണ് ഈ നീക്കം എന്നാൽ ഇടയ്ക്ക് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവുമെന്നും വളരെ അത്യാവശ്യമായി വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ടി വരാറുണ്ടെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നും ഇത് പ്രതികരിച്ചു ഒരു മണിക്കൂർ ഫോണിൽ സംസാരിച്ചുവെന്നൊക്കെ പറയുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് ഇത് ചോദിക്കുന്നു താൽക്കാലിക ഡ്രൈവറായ ഇതുവിനെ കെ എസ് ആർ ടി സിക്ക് അനായ പിരിച്ചുവിടാം നടിയുടെ പരാതിയിലും പോലീസ് കേസെടുത്തേക്കും ഫോൺ ഉപയോഗം നിയമലംഘനമാണെന്നും പക്ഷെ ചിലപ്പോൾ ഫോൺ എടുക്കാതിരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവാറുള്ളതെന്നും പറയുന്നു സുഖമില്ലാത്ത അമ്മയും കുട്ടിയും ഒക്കെയാണ് വീട്ടിലുള്ളത് നടപടി വരുമ്പോൾ അപ്പോൾ നോക്കാമെന്നും ഇത് കഴിഞ്ഞ ദിവസം കൂട്ടിച്ചേർത്തിരുന്നു മെമ്മറി കാർഡ് കാണാതായതിനു പിന്നിൽ ഡ്രൈവറാണെന്ന ആരോപണത്തിനും ഇത് മറുപടി നൽകിയിരുന്നു കാർഡ് കിട്ടേണ്ട ഏറ്റവും ആവശ്യക്കാരൻ താനാണ് അങ്ങനെ ആവുമ്പോൾ തനിക്ക് കാര്യങ്ങൾ എളുപ്പമാവും പക്ഷേ അത് കണ്ടുപിടിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും ഇതു പ്രതികരിച്ചിരുന്നു അതേസമയം ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനും ബസ് കണ്ടക്ടറുമായി സുബിന് സംശയമുണ്ടെന്ന് ഇതു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കണ്ടക്ടറും എം എൽ എയും അടക്കം ഗൂഢാലോചന നടത്തിയു എന്ന് സംശയിക്കുന്നുണ്ട് സംഭവം നടക്കുമ്പോൾ കണ്ടക്ടർ മുൻസീറ്റിലാണ് ഇരുന്നത് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയപ്പോൾ എഴുന്നേറ്റ് സീറ്റ് നൽകിയത് കണ്ടക്ടറാണ് എം എൽ എ വന്നപ്പോൾ സഖാവെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് മുന്നിലെ സീറ്റ് മാറിക്കൊടുത്തെന്നും ഇതു ആരോപിച്ചിരുന്നു